ഹേ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജെയിൻ വ്ളോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ടു വീലർ സെഗ്മെന്റിൽ കാര്യമായ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പം മിക്ക ആൾക്കാരും ഇപ്പോൾ ഇലക്ട്രിക് സെഗ്മെന്റിലേക്ക് വണ്ടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ധാരാളം പുതിയ പുതിയ കമ്പനീസാണ് ഇപ്പോൾ മാർക്കറ്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അങ്ങനത്തെ ഒരു കമ്പനിയെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ആ കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 2021 അവർ വണ്ടി ആദ്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഓഗസ്റ്റ് 2023 അവർ ലോഞ്ച് ചെയ്തു. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ വെറും 40 വണ്ടികൾ മാത്രമാണ് അവർ ഡെലിവറി ചെയ്തിട്ടുള്ളൂ. അത് ഡെലിവറി ചെയ്ത ലൊക്കേഷൻ ആണെങ്കിൽ ബാംഗ്ലൂർ ലൊക്കേഷൻ. നമ്മൾ കഴിഞ്ഞ 2 മാസം ഡെലിവറി റിപ്പോർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വെട്ടിയുടെ വണ്ടി തന്നെ 0 ആണ്. 2 മാസമായിട്ട് അവർ ഒരു വണ്ടിയും വിട്ടിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു കമ്പനിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കമ്പനി ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് പേരിൽ മാത്രം സിമ്പിൾ എന്നുള്ളൊരു കമ്പനിയാണ്, ബാക്കിയെല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം സിമ്പിൾ എനർജിയുടെ ഭാഗത്തു നിന്ന് ലേറ്റസ്റ്റ് ന്യൂസ് വന്നിട്ടുണ്ട്. അതായത് അവർ പുതിയ വണ്ടി ലോഞ്ച് ചെയ്യാൻ പോവാണ്. അവൻ്റെ പേരോട് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഡോട്ട് 1 എന്നാണ് പറയുന്നത്. ഇതായത് ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ സ്കൂട്ടർ ആയിരിക്കും. അപ്പോൾ ഒരു 1 ലാക്ക് to 1 ലാക്ക് 30,000 ആണ് നമുക്ക് എക്സ്പെക്ടഡ് പ്രൈസ് വരുന്നത്. ഇപ്പം നിലവിലുള്ള സിമ്പിൾ വണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പെക്ടഡ് പ്രൈസ് വന്നിട്ട് 1,45,000 ആയിരുന്നു. അതിന് വിത്ത് ചാർജ് നമുക്ക് 1,50,000 വണ്ടി നമുക്ക് അന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അതായത് ഓഗസ്റ്റ് 2023 ഇറങ്ങുന്നതാണെന്ന് പറഞ്ഞത്. അപ്പം എന്നാൽ ഇപ്പം കിട്ടുന്ന ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ സിമ്പിൾ ഡോട്ട് 1 എക്സ്പെക്ടഡ് പ്രൈസ് വന്ന് 1,00,000 to 1,30,000 ആണ് പറയുന്നത്. അപ്പോൾ അവർ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സുഹാസ് രാജ്കുമാർ CEO ആണ്, പുള്ളിൻ്റെ ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടുണ്ട്. December 15 അവർ ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ വേറെ ഒരു കൺഫേം ന്യൂസ് ഉള്ളത് ജസ്റ്റ് ലോഞ്ചിങ് മാത്രമല്ല, അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ മോഡലും കൂടെ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. സാധാരണ നമുക്ക് നമ്മൾ എല്ലാവർക്കും അറിയാം, വണ്ടി ഇറങ്ങുന്ന സമയത്ത് പറയുന്നത് ഒരു വണ്ടി ആദ്യം ലോഞ്ച് ചെയ്യും, അതിനുശേഷം പ്രീ പ്രൊഡക്ഷൻ മോഡൽ, പിന്നെ കുറച്ച് നാളുകൾ ശേഷമായിരിക്കും അവർ വണ്ടി സാധനം ചെയ്യാറുള്ളൂ. പക്ഷേ ഇപ്പോൾ സുഹാസ് പറഞ്ഞിരിക്കുന്നത് അതേ ഡേറ്റിലാണ്, December 15 തന്നെ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ചിങ്ങും ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. പ്രീ ബുക്കിങ്ങും എല്ലാം അതിലുണ്ടാവും, ആ സമയത്ത് ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം നിലവിലുള്ള സിമ്പിൾ വണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി കുറേ ആർട്ടിക്കൽസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കമ്പനി കസ്റ്റമേഴ്സിനെ വിളിച്ചിട്ട് ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് അവർ പ്രീ ബുക്കിംഗ്സ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഓരോ ആൾക്കാരും പേഴ്സണലി വിളിച്ചിട്ട് അവരുടെ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്ത് അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയത് കമ്പനി നിർത്താൻ പോകുന്നതാണെന്ന് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ എന്തായാലും സിമ്പിൾ വൺ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ എന്തായാലും സിമ്പിൾ ഡോട്ട് 1 ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വണ്ടിയായിരിക്കും, ഇറങ്ങും നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ന്യൂസ് ചാനൽസിലെയും ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ന്യൂസ് ഇത് തന്നെയാണ്, സിമ്പിൾ ഡോട്ട് 1 ലോഞ്ച് ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും December 15 അത് എന്തായാലും ലോഞ്ചിങ് ഇവൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന പറയുമ്പോൾ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി, ഇവിടെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്താലും മതി. അപ്പോൾ ഇതിൽ കിട്ടുന്ന ഒരു നമ്മൾ ഇൻഫർമേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഇത് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് ഓരോടെ S1 Air അല്ലെങ്കിൽ S1 X ഒക്കെ ആയിട്ടായിരിക്കും. അതുപോലെ ഏതറിൻ്റെ 450 S ഒക്കെ ആയിട്ടായിരിക്കും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഏതറിൻ്റെ ഓരോക്കും വാങ്ങിച്ചൊരു ബേസ് വേരിയൻറ്റ് ഉണ്ട്, സിമ്പിൾ 1 മാത്രം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ സിമ്പിൾ 1 പഴയ മോഡലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 5 kW ഒരു ബാറ്ററിയാണ് ഇതിൽ വെക്കുമെന്ന് പറഞ്ഞത്. അതിൻ്റെ എക്സ്പെക്ടഡ് പ്രൈസ് വന്നിട്ട് 1,60,000 രൂപ എന്ന് ആ സമയത്ത് പറഞ്ഞത്. അതുപോലെ നമ്മുടെ മോട്ടറിൻ്റെ സ്പെക് നമ്മൾ നോക്കുകയാണെങ്കിൽ 8.5 kW പീക്ക് പവർ തരുന്നൊരു മോട്ടറാണ് ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ 72 Nm ആണ് ടോർക്ക് പറഞ്ഞത്. ഞാൻ എക്സിസ്റ്റിംഗ് സിമ്പിൾ 1 കാര്യമാണ് പറഞ്ഞത്. അപ്പം പുതിയ സിമ്പിൾ 1 എന്തായാലും അതിനേക്കാൾ കുറച്ചുകൂടി പവർ താഴെയായിരിക്കും. കാരണം പ്രൈസിൽ കാര്യമായി ചേഞ്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സുഹാസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതായത് അവരുടെ CEO ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട് ഒരു ലോവർ വേരിയൻ്റ് ആയിരിക്കും, ഒരു ബഡ്ജറ്റ് വേരിയൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ പവറും താഴെയായിരിക്കും എൻ്റെ ഡീറ്റെയിൽസ്, എൻ്റെ സ്പെക്ക് ഉള്ളത്. ഇപ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ എൻ്റെ മോട്ടറിൻ്റെ സ്പെക്കോ കാര്യങ്ങളോ ഒന്നും പുറത്തു വിട്ടിട്ടില്ല. അത് നമ്മൾ December 15 വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിലെ കിട്ടിയ കൺഫേംഡ് ന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ 3.7 kW ഒരു ലിത്തിയം അയൺ ബാറ്ററി ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് മെയിൻ കാര്യമുള്ളത് പോർട്ടബിൾ ടൈപ്പ് ആയിരിക്കും. അതുപോലെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ച് പറയുകയാണെങ്കിൽ ഒരു 30 L ബൂട്ട് സ്പേസ് ആയിരിക്കും വണ്ടിക്കകത്തുള്ളത്. അത് സിമ്പിൾ ഡോട്ട് 1 കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലെ നമുക്ക് IDC റേഞ്ച് വന്നത് 100 km ആണ്. അപ്പോൾ കമ്പനി എക്സ്പെക്ടഡ് റേഞ്ച് പറയുന്നത് ഒരു അവരുടെ ഒരു റിയൽ റേഞ്ച് എന്ന് പറയുന്നത് 150 km ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു 1,00,000 രൂപയ്ക്ക് ഇത്രയും സ്പെക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ എന്താ വണ്ടി ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. നമ്മുടെ സിമ്പിൾ വണ്ടി കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇറങ്ങുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇറങ്ങുകയാണ് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുന്ന മുറയ്ക്കും വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. കൂടാതെ നമുക്ക് December 15 എൻ്റെ ചാനലിൽ വീഡിയോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഇത് പറയുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് വെച്ചാൽ മതി. കൂടാതെ നിങ്ങളുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇത് ഇൻഫോർമേറ്റീവ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യാണ്ട് വന്നതാണ്. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അവരുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.